നമസ്കാരം. പുലിയും കടുവയും തമ്മിലുള്ള വ്യത്യാസം പലർക്കും അറിയാത്തതിനാൽ ചിലപ്പോൾ പുലിയെ കയറി കടുവയെന്നും കടുവയെ പുലിയെന്നും വിളിക്കുന്നത് പതിവാണ്. എന്നാൽ ഈ രണ്ടു നാമങ്ങളും സ്വന്തം മേൽവിലാസമായി മലയാള നാട്ടിൽ കൊണ്ടു നടക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ നേതാവേ ഉള്ളൂ. അതാണ് പ്ലാത്തോട്ടത്തിൽ ചാക്കോ ജോർജ് എന്ന സാക്ഷാൽ പി സി ജോർജ്. അതെ, പൂഞ്ഞാർ MLA പി സി ജോർജ് അവർ തന്നെ. ചില ദുർബല നിമിഷങ്ങളിൽ കിടുവയുടെ സ്വഭാവം കാണിക്കാറുണ്ടെങ്കിലും പി സി കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രതിഭാസമല്ല, മഹാപ്രതിഭാസം തന്നെയാണ്. 1980 മുതൽ പി സി പൂഞ്ഞാറിന്റെ സ്വന്തം MLA ആണെന്നതല്ല ഇദ്ദേഹത്തിന്റെ സവിശേഷത. കേരളത്തിലെ ഇടതു വലതു മുന്നണികൾക്കൊപ്പം നിന്ന് മാത്രമല്ല ഒറ്റയ്ക്ക് നിന്നും പോരാടി ജയിച്ച ചരിത്രം കൂടി ഉണ്ടെന്നതാണ് കേരള രാഷ്ട്രീയത്തിൽ പി സിയെ വ്യത്യസ്തനാക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെ ഇടയ്ക്ക് വെറും കിടുവയായി പരിണമിക്കാറുണ്ടെന്നത് മാത്രമല്ല പി സിയിൽ ആരോപിക്കപ്പെടുന്ന കുറ്റം. ഏറെക്കാലം ശത്രുപക്ഷത്ത് നിർത്തുകയും നിഴലിൽ കുത്തി സംഹരിച്ചു പോന്ന KM മാണിയെ അഥവാ പി സിയുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ പാലായുടെ മെമ്പറെ കൂട്ടുപിടിച്ച് UDF സർക്കാരിന്റെ കാലത്ത് ചീഫ് വിപ്പ് വരെ ആയ ചരിത്രമുണ്ട് പി സിക്ക്. കൂടാതെ ഫ്രാങ്കോ ബിഷപ്പ് കേസിലടക്കം സ്വീകരിച്ച നിലപാടുകളുടെ പേരിൽ സ്ത്രീവിരുദ്ധൻ എന്ന പട്ടവും നമ്മുടെ പി സിക്ക് ചാർത്തി കിട്ടുകയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ കൊറോണ കാലത്ത് പി സി ഏറെക്കുറെ എന്നല്ല ഏതാണ്ട് പൂർണ്ണമായി തന്നെ നിശബ്ദനായിരുന്നു. ചിലർ ചില വീടിന്റെ ഐശ്വര്യം ആണെന്ന് പറയാറില്ലേ. ഐശ്വര്യമായാലും ശാപമായാലും പി സി കേരള രാഷ്ട്രത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ആളാണല്ലോ. അങ്ങനെ നിന്ന പി സിയെയാണ് ഒരു സുപ്രഭാതത്തിൽ നിശബ്ദനായത്. പൂഞ്ഞാർ പുലി എവിടെയെന്ന് ജനം ചോദിച്ചു തുടങ്ങിയ വേളയിൽ നമ്മുടെ പുലിയുടെ കൂടി മാതൃസ്ഥാപനമായ കേരള കോൺഗ്രസിൽ ആഭ്യന്തര കലഹം മൂർച്ഛിച്ചതും വനവാസം വിട്ട് പി സി പൊടുന്നനെ പ്രത്യക്ഷനായതും. ആദ്യം മാണിപുത്രൻ ജോസിനിട്ട് പണിതു, പിന്നാലെ ജോസഫിനിട്ടും. മാറി മാറിയുള്ള ആ പണി ഒടുവിൽ ജോസ് പക്ഷം UDFന് വെളിയിലാകുന്നത് വരെ തുടർന്നു. UDFൽ നിന്നും പുറത്താക്കപ്പെട്ട ജോസ് ഇനി എങ്ങോട്ട് എന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. ജോസിനെയും കൂട്ടരെയും കൂടെ കൂട്ടാൻ CPMഉം BJPയും ശ്രമം നടത്തുന്നുണ്ട്. തൽക്കാലം എങ്ങോട്ടുമില്ല, ഒറ്റയ്ക്ക് നിന്ന് ശക്തി തെളിയിക്കും എന്നൊക്കെയാണ് ജോസ് തട്ടിവിടുന്നത്. എന്നാലും ടിയാനും സംഘവും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി എവിടെയെങ്കിലും ചേക്കേറും എന്ന കാര്യത്തിൽ നമ്മുടെ പൂഞ്ഞാർ പുലിക്ക് സംശയമേതുമില്ല. എന്നാൽ ജോസും കൂട്ടരും എവിടെ കൂടുകൂട്ടും എന്നതല്ല ഇപ്പോൾ നമ്മുടെ പി സിയെ ആശങ്കാകുലനാക്കുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുന്നതിലെ അപകടം പി സിയും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി എവിടെയെങ്കിലും കയറിക്കൂടാനുള്ള വ്യഗ്രതയിലാണ് നമ്മുടെ പുലി. പിടിക്കുമ്പോൾ പുളിങ്കൊമ്പ് തന്നെ പിടിക്കണമെന്ന് പി സിക്ക് അറിയാം. LDFൽ സാധ്യത കുറവായതിനാൽ UDF മതിയാകും എന്നൊരു ചിന്തയുണ്ടത്രേ. UDF നേതാക്കൾ പി സിയുമായി ഇതിനകം ചർച്ച നടത്തിയെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഏതെങ്കിലും ഒരു മുന്നണിയിൽ കയറിക്കൂടുമെന്നും പി സി പറഞ്ഞതായും കേൾക്കുന്നുണ്ട്. കേട്ടത് ശരിയാണെങ്കിൽ പി സിയെ അടുത്ത് തന്നെ UDFൽ പ്രതീക്ഷിക്കാം. പൂഞ്ഞാറിൽ പി സിയുടെ ജനപക്ഷം പാർട്ടിക്ക് മോശമല്ലാത്ത ആൾബലമുണ്ടെന്നാണ് പൊതുവെ വിലയിരുത്തൽ. പാലായിലും കോട്ടയത്തും അല്ലറ ചില്ലറ സഹായം ചെയ്യാനും പി സിക്ക് കഴിഞ്ഞേക്കും. അതുകൊണ്ട് തന്നെ പി സി തയ്യാറാണെങ്കിൽ പഴയതൊക്കെ മറന്ന് ഈ ഘട്ടത്തിൽ സ്വീകരിക്കാൻ കോൺഗ്രസും UDFഉം തയ്യാറായേക്കും. പക്ഷേ അപ്പോഴും ബാക്കിയാവുന്നൊരു ചോദ്യം, സത്യത്തിൽ പി സി ഇപ്പോഴും BJP നേതൃത്വം നൽകുന്ന NDAയിൽ ഉണ്ടോ അതോ സർവ്വസ്വതന്ത്രം തന്നെയാണോ എന്നതാണ്. LDFനൊപ്പം നിൽക്കുമ്പോൾ കേരള കോൺഗ്രസ് സെക്യുലർ എന്ന പേരിലാണ് പി സിയുടെ പാർട്ടി അറിയപ്പെട്ടിരുന്നത്. മാണിയുടെ കേറി വാടാ മക്കളെ വിളികേട്ട് മഹാലയനത്തിൽ പി സി പങ്കാളിയായപ്പോൾ കേരള കോൺഗ്രസ് സെക്യുലർ സ്കറിയ തോമസിന്റെ മാത്രം പാർട്ടിയായി. മാണിയെ വീണ്ടും തള്ളിപ്പറഞ്ഞ് പുറത്തു വന്നപ്പോൾ ഉണ്ടാക്കിയ ജനപക്ഷവുമായിട്ടാണ് NDAയുടെ ഘടകമായത്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയുടെ പേരിന് മറ്റാരും അവകാശവാദം ഉന്നയിക്കാനിടയില്ല. എങ്കിലും വസ്ത്രം മാറുന്നതുപോലെ മുന്നണി മാറുന്ന പി സി വീണ്ടും UDFൽ എത്തിയാലും അവിടെ തുടരുമെന്ന് ആർക്കാണ് ഉറപ്പ്? മാത്രമല്ല ഇനി എന്തൊക്കെ UDF സഹിക്കേണ്ടി വരും എന്നതും ഒരു വലിയ പ്രശ്നമാണ്.